ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ എടുക്കുന്നത് പ്ലസ് വൺ ഹ്യൂമാനിറ്റീസിലെ ഹിസ്റ്ററിയാണ്. ഒന്നാമത്തെ ചാപ്റ്റർ, കാലാരംഭം മുതൽ, ഫ്രം ദി ബിഗിനിങ് ഓഫ് ടൈം. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. ഈ ചാപ്റ്ററിൽ നാം പഠിക്കുന്നത് ആദിമ മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ആദിമ മനുഷ്യൻ ആഫ്രിക്കയിൽ ഉത്ഭവിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ്. നിങ്ങൾ ശിലായുഗത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാകും. പ്രാചീന ശിലായുഗം, നവീന ശിലായുഗം. പ്രാചീന ശിലായുഗം ആരംഭിക്കുന്നത് വേട്ടയാടിയും ഭക്ഷണം ശേഖരിച്ചുമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. നാടോടികളായിരുന്നു. പരുക്കൻ ശിലോപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. സംഘങ്ങളായിട്ടാണ് അവർ ജീവിച്ചിരുന്നത്. സ്വകാര്യ സ്വത്ത് അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ നവീന ശിലായുഗത്തിൽ ഭക്ഷ്യോൽപാദനം ആരംഭിച്ചു, കൃഷി ആരംഭിച്ചു, മൃഗങ്ങളെ ഇണക്കി വളർത്തി, ഒരിടത്ത് സ്ഥിരതാമസം ആരംഭിച്ചു, മിനുസപ്പെടുത്തിയ ശിലോപകരണങ്ങൾ, കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചു, ഗോത്രങ്ങളായിട്ടാണ് ജീവിച്ചത്, സ്വകാര്യ സ്വത്ത് ആരംഭിച്ചു. ഇതാണ് പ്രാചീന ശിലായുഗവും നവീന ശിലായുഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. മനുഷ്യജീവിതത്തിൻ്റെ തുടക്കമാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. 5.6 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യനെ പോലെയുള്ള സൃഷ്ടികൾ ആദ്യമായി ഭൂമിയുടെ ഉപരിതലത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ആധുനിക മനുഷ്യരോട് സാമ്യമുള്ള മനുഷ്യർ ഉത്ഭവിച്ചത് 160,000 വർഷങ്ങൾക്ക് മുമ്പാണ്. മനുഷ്യൻ്റെ ഫോസിലുകൾ, ശിലായുധങ്ങൾ, ഗുഹാചിത്രങ്ങൾ എന്നിവയുടെ കണ്ടെത്തലാണ് ആദിമ മനുഷ്യൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നത്. 1856 നിയാണ്ടർത്താൽ മനുഷ്യനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ചരിത്രകാരനായ കാൾ ഫുൾറോട്ട്, ബോൺ സർവകലാശാലയിലെ പ്രൊഫസറായ ഹെർമൻ ഷഹാസിൻ്റെ സഹായത്തോടുകൂടിയാണ് ഇത് കണ്ടെത്തിയത്. 1859 ചാൾസ് ഡാർവിൻ്റെ ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെട്ടു. വർഷം ഓർമ്മിക്കണം, 1859 ചാൾസ് ഡാർവിൻ്റെ ബുക്കിൻ്റെ പേര് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷ്യസ്, അതായത് പരിണാമ സിദ്ധാന്തം. ആദിമ മനുഷ്യൻ്റെ ചരിത്ര ഉറവിടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1 മനുഷ്യൻ്റെ ഫോസിലുകൾ, 2 ശിലായുധങ്ങൾ, 3 ഗുഹാചിത്രങ്ങൾ, 4 ഡാർവിൻ്റെ കൃതികൾ. സ്പീഷ്യസ്, ജീവിവർഗം എന്നാൽ എന്താന്ന് നോക്കാം. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ജീവികളുടെ സംഘത്തെയാണ് സ്പീഷ്യസ് എന്ന് വിളിക്കുന്നത്. ഇനി മനുഷ്യ പരിണാമത്തിൻ്റെ കഥ, ദി സ്റ്റോറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. ഏതൊക്കെ മനുഷ്യരിലൂടെയാണ്, ഏതൊക്കെ മുൻഗാമികളിലൂടെയാണ് മനുഷ്യൻ, ആധുനിക മനുഷ്യൻ കടന്നു വന്നതെന്ന് നോക്കാം. ആദ്യത്തേത് പ്രിമേറ്റുകളാണ്, സസ്തനികളിൽപ്പെട്ടവയാണ് പ്രിമേറ്റുകൾ. 2 ഹോമിനോയിഡ്സ്. 3 ഹോമിനിഡ്സ്. ഹോമിനോയിഡുകൾ നാൽക്കാലികളായിരുന്നു, നേരെ മറിച്ച് ഹോമിനിഡുകൾ ഇരുകാലികളാണ്. ഹോമിനിഡുകളുടെ ഉത്ഭവം ആഫ്രിക്കയിലാണ്. ഹോമിനിഡുകൾ ഹോമിനിഡെ എന്ന കുടുംബത്തിൽപ്പെട്ടവരാണ്. ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് ഹോമിനോയിഡുകളും ഹോമിനിഡുകളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഹോമിനോയിഡുകൾ പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗം ആണ്. തലച്ചോറ് ചെറുതായിരുന്നു, നാൽക്കാലികളായിരുന്നു, നിവർന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഉണ്ടായിരുന്നില്ല. ഹോമിനിഡുകൾ ഹോമിനോയിഡുകളിൽ നിന്നും ഉത്ഭവിച്ച ഒരു ശാഖയാണ്. തലച്ചോറ് വലുതായിരുന്നു, ഇരുകാലികളായിരുന്നു, നിവർന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നു, കൈകൾക്ക് വൈദഗ്ധ്യവും വഴക്കവും ഉണ്ടായിരുന്നു. ഇനി അടുത്തതായിട്ട് ഹോമിനിഡ്സ് എന്ന വിഭാഗത്തിൻ്റെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോമിനിഡ്സിൻ്റെ ഉപവിഭാഗങ്ങളാണ് ആസ്ട്രലോപിത്തേക്കസ്, ഹോമോ. ആസ്ട്രലോപിത്തേക്കസിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ആസ്ട്രലോപിത്തേക്കസ് അറിയപ്പെടുന്നത് ദക്ഷിണദേശത്തെ വാനരൻ എന്നാണ്. ഒൺവേഡായിട്ട് ചോദിക്കാറുണ്ട്, ദക്ഷിണദേശത്തെ വാനരൻ. ഇനി അവരുടെ പ്രത്യേകതകൾ. ആസ്ട്രലോപിത്തേക്കസിൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയത് ആഫ്രിക്കയിലെ ഓൾഡ് വൈ ജോർജ് എന്ന സ്ഥലത്ത് നിന്നാണ്. ലീക്കെ ദമ്പതിമാർ, അതായത് മേരി ലീക്കെ, ലൂയി ലീക്കെ എന്നിവരാണ് ഇത് കണ്ടെത്തിയത്. ആസ്ട്രലോപിത്തേക്കസിൻ്റെ പ്രത്യേകതകൾ പറയാം. ഹോമോ എന്നാൽ എന്താണെന്ന് നോക്കാം. മനുഷ്യൻ എന്നർത്ഥമുള്ള ഒരു ലാറ്റിൻ പദമാണ് ഹോമോ. എക്സാമിന് ചോദിക്കാറുണ്ട് ആസ്ട്രലോപിത്തേക്കസും ഹോമോയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ആസ്ട്രലോപിത്തേക്കസ് ദക്ഷിണദേശത്തെ വാനരൻ എന്നറിയപ്പെടുന്നു. ചെറിയ മസ്തിഷ്കമാണ്, കൂടുതൽ ഉന്തിയ താടിയല്ല്, വലിയ പല്ലുകൾ, വനവാസികൾ. ഹോമോയുടെ പ്രത്യേകത മനുഷ്യൻ എന്നർത്ഥം വരുന്നു, വലിയ മസ്തിഷ്കം, കുറച്ച് ഉന്തിയ താടിയല്ല്, ചെറിയ പല്ലുകൾ, പുൽമേടുകളിലാണ് താമസിച്ചിരുന്നത്. ഇനി ഹോമോയുടെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. ഹോമോ ഹാബിലിസ് വിദഗ്ധ മനുഷ്യൻ എന്നറിയപ്പെടുന്നു.
ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കളാണ്, ഫസ്റ്റ് ടൂൾ മേക്കേഴ്സ്. ഹോമോ ഹാബിലിസിന്റെ ഫോസിലുകൾ കണ്ടെത്തിയത് എത്തോപ്യയിലെ ഓമോ, ടാൻസാനിയയിലെ ഒൾഡ്വൈ ജോർജ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ്. ഹോമോ ഇറക്ടസ്, നിവർന്ന മനുഷ്യൻ, അപ്രൈറ്റ് മാൻ എന്നറിയപ്പെടുന്നു. ആധുനിക മനുഷ്യൻ്റെ നേരിട്ടുള്ള പൂർവികനാണ്. തീ കണ്ടുപിടിച്ചതും വസ്ത്രങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയതും ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസിന്റെ ഫോസിലുകൾ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ക്യൂബിഫോറ, പടിഞ്ഞാറെ ടർക്കാന, കെനിയ, മോദജോ കെർത്തോ, സാൻഗരിൻ, ജാവ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ഇവരുടെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹോമോ സാപ്പിയൻസ് പ്രത്യേകതകൾ നോക്കാം. ബുദ്ധിമാനായ മനുഷ്യൻ, വൈസ് ഓർ തിങ്കിങ് മാൻ എന്നറിയപ്പെടുന്നു. ഫോസിലുകൾ യൂറോപ്പിൽ ആദ്യമായി കണ്ടെത്തിയത് ജർമ്മനിയിലെ ഹെയ്ഡൽബർഗ്, നിയാണ്ടർത്താൽ എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ്. ഹെയ്ഡൽബർഗിലെ ഫോസിലുകളെ ഹോമോ ഹെയ്ഡൽബർഗൻസിസ് എന്നും നിയാണ്ടർത്താൽ താഴ്വരയിലെ ഫോസിലുകളെ ഹോമോ നിയാണ്ടർത്താലൻസിസ് എന്നും വിളിക്കുന്നു. ഇനി ആധുനിക മനുഷ്യൻ, മോഡേൺ ഹ്യൂമൻ ബീയിങ്. മനുഷ്യപരിണാമത്തിൻ്റെ കഥയിൽ ഇവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പഠിക്കാം. ഒന്ന്, പ്രാദേശിക തുടർച്ചാ മാതൃക. രണ്ട്, ഏകോൽപ്പത്തി മാതൃക. എക്സാമിന് ചോദിക്കാറുണ്ട് എന്താണ് പ്രാദേശിക തുടർച്ചാ മാതൃക, റീജിയണൽ കണ്ടിന്യൂറ്റി മോഡൽ, ആൻഡ് ഏകോൽപ്പത്തി മാതൃക, റീപ്ലേസ്മെൻറ്റ് മോഡൽ. ആധുനിക മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്ന് പറയുന്ന മാതൃകയാണ് പ്രാദേശിക തുടർച്ചാ മാതൃക. എന്നാൽ ആധുനിക മനുഷ്യർ ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്ന് പറയുന്ന മാതൃകയാണ് ഏകോൽപ്പത്തി മാതൃക. ഇനി ആദിമ മനുഷ്യർ ഭക്ഷണം നേടുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് സ്വീകരിച്ചിരുന്നത് നോക്കാം. നായാടിയും ചത്ത ജന്തുക്കളുടെ മാംസമെടുത്തും മീൻ പിടിച്ചുമൊക്കെയായിരുന്നു അവർ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ചിരുന്നത്. അവർ വൻമൃഗങ്ങളെ വേട്ടയാടിയിരുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കെണിയൊരുക്കിയും അവർ മൃഗങ്ങളെ പിടിച്ചിരുന്നു. ഭക്ഷണം നേടുന്നതിനായി സ്ത്രീകളും പുരുഷന്മാരും വഹിച്ച പങ്ക് ഒരുപോലെയാണ്. ഒരുമിച്ചായിരുന്നു നായാട്ടിന് പോയിരുന്നത്. ആദിമ മനുഷ്യൻ മരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്കും തുറസ്സായ കേന്ദ്രങ്ങളിലേക്കും അവരുടെ താമസം പിന്നീട് മാറ്റുകയുണ്ടായി. അവർ നിർമ്മിച്ചിരുന്ന നിർമ്മിത വസ്തുക്കൾ ആർട്ടിഫാക്ട്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത് അവരുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണിയായുധങ്ങൾ, ചിത്രങ്ങൾ, പ്രതിമകൾ, കൊത്തുപണികൾ എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. വിവിധ സൈറ്റുകളിൽ കാണുന്ന അടുപ്പുകൾ തീയുടെ നിയന്ത്രിതമായ ഉപയോഗത്തെയാണ് സൂചിപ്പിച്ചിരുന്നത്. തീ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുഹകൾക്കുള്ളിൽ ചൂടും വെളിച്ചവും അത് പ്രദാനം ചെയ്തു. പാചകത്തിന് തീ ഉപയോഗിച്ചിരുന്നു. മരത്തിന് കാഠിന്യം കൂട്ടാനും അത് ഉപയോഗപ്പെട്ടിരുന്നു. തീയുടെ ഉപയോഗം ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതിനും അവർക്ക് ഉപകാരമായി. വലിയ ജന്തുക്കളെ ആട്ടിയൊടിക്കുന്നതിനും തീ ഉപയോഗിച്ചിരുന്നു. ഇനി ആദിമ മനുഷ്യൻ്റെ പണിയായുധങ്ങൾ ഏതൊക്കെ രീതിയിലുള്ളതാണെന്ന് നോക്കാം. ശിലായുധങ്ങളുടെ നിർമ്മിതി, ഉപയോഗം എന്നിവയെക്കുറിച്ചുള്ള ആദ്യ തെളിവുകൾ ലഭ്യമായിട്ടുള്ളത് എത്തോപ്യയിൽ നിന്നും കെനിയയിൽ നിന്നുമാണ്. ആദ്യത്തെ ശിലായുധ നിർമ്മാതാക്കൾ ആസ്ട്രലോപിത്തേക്കസ് ആണെന്ന് കരുതപ്പെടുന്നു. ഉദ്ദേശം, 35,000 വർഷങ്ങൾക്ക് മുമ്പ് ആയുധ നിർമ്മാണത്തിലും മൃഗങ്ങളെ കൊല്ലുന്ന രീതികളിലും വലിയ പുരോഗതിയുണ്ടായി. മൃഗങ്ങൾക്ക് നേരെ എറിയാവുന്ന കുന്തങ്ങൾ, അമ്പ്, വില്ല് തുടങ്ങിയവ പുതിയ ആയുധങ്ങൾ നിർമ്മിക്കപ്പെട്ടു. വേട്ടയാടി കിട്ടുന്ന മൃഗങ്ങളുടെ മാംസം എല്ലു നീക്കം ചെയ്ത് ഉണക്കി പുകയത്തിട്ട് സൂക്ഷിച്ചു വെക്കുന്ന രീതിയും ആരംഭിച്ചു. ഇങ്ങനെ ഭക്ഷണം പിൽക്കാലത്തെ ഉപയോഗത്തിന് അവർ സംഭരിച്ചു വെച്ചു. രോമത്താലുള്ള മൃഗങ്ങളെ കെണിവെച്ച് പിടിക്കാനും അവരുടെ രോമം ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാനും തുടങ്ങി. ഇക്കാലത്ത് മറ്റൊരു പ്രധാന മാറ്റം തുന്നൽ സൂചികളുടെ കണ്ടുപിടുത്തമാണ്. പഞ്ച് ബ്ലേഡ് രീതി ഉപയോഗിച്ച് ചെറിയ ഉള്ളി പോലെയുള്ള ആയുധങ്ങളും നിർമ്മിക്കപ്പെട്ടു. ഇത് എല്ലുകളിലും മാൻകൊമ്പുകളിലും ആനക്കൊമ്പിലും മരത്തിലും മറ്റും കൊത്തുപണികൾ ചെയ്യാൻ അവരെ സഹായിച്ചു. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞത് അവരുടെ പ്രധാനപ്പെട്ട പണിയായുധങ്ങളുടെ നിർമ്മിതിയെക്കുറിച്ചാണ്. പണിയായുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു മൃഗമായാണ് ടൂൾ മേക്കിംഗ് ആനിമൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത്. ഇനി അവരുടെ വിനിമയ രീതികൾ, ഭാഷയും കലയും നോക്കാം. മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ലാംഗ്വേജ് ആൻഡ് ആർട്ട്. ഹൊമിനിഡുകൾ ആദ്യം ആംഗ്യഭാഷയാണ് ഉപയോഗിച്ചിരുന്നതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സംസാര ഭാഷയ്ക്ക് മുമ്പ് പാട്ട് രൂപത്തിലോ മർമ്മരങ്ങളായോ ഉള്ള വാച്യഭാഷയാണ് മനുഷ്യർ ഉപയോഗിച്ചിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. മനുഷ്യൻ തുടക്കത്തിൽ തന്നെ മൃഗങ്ങളെയും പക്ഷികളെയും അനുകരിച്ച് ധാരാളം ശബ്ദങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ക്രമേണ ഇവ ഭാഷയായി വികാസം പ്രാപിച്ചിരിക്കാമെന്ന അഭിപ്രായവുമുണ്ട്. ഗുഹാചിത്രങ്ങൾ കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട സൈറ്റാണ് സ്പെയിനിലെ അൽതാമിറ ഗുഹ. ഇനി പ്രധാനപ്പെട്ട രണ്ട് നായാടി സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാലഹാരി മരുഭൂമിയിലെ കുങ്സൺ, കിഴക്കേ ആഫ്രിക്കയിലെ റിഫ്റ്റ് താഴ്വരയിലുള്ള യാസി തടാകത്തിന് ചുറ്റുമായി ജീവിക്കുന്ന ഹഡ്സ എന്ന ജനവിഭാഗം. അപ്പോൾ ഹഡ്സ എവിടെയാണ് ജീവിച്ചിരുന്നത് നോക്കണം. കിഴക്കേ ആഫ്രിക്കയിലെ റിഫ്റ്റ് താഴ്വരയിലുള്ള യാസി തടാകത്തിന് ചുറ്റും കാലഹാരി മരുഭൂമിയിൽ കുങ്സൺ എന്ന വിഭാഗങ്ങൾ.
ഓൺവേഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നരവംശാസ്ത്രം എന്താണെന്ന് നോക്കാം. മനുഷ്യ സംസ്കാരം, മനുഷ്യ ശരീരത്തിൻ്റെ പരിണാമപരമായ തലങ്ങൾ എന്നിവ പഠിക്കുന്ന വിജ്ഞാനശാഖയാണ് നരവംശാസ്ത്രം, ആന്ത്രോപോളജി. വംശീയശാസ്ത്രം, എത്നോഗ്രാഫി, സമകാലിക വംശീയ ഗ്രൂപ്പുകളുടെ പഠനത്തെയാണ് വംശീയശാസ്ത്രം എന്ന് പറയുന്നത്. അവരുടെ ജീവസന്ധാരണ രീതികൾ, സാങ്കേതിക വിദ്യ, ലിംഗപരമായ ധർമ്മങ്ങൾ, ആചാരങ്ങൾ, രാഷ്ട്രീയ സ്ഥാപനങ്ങൾ, സാമൂഹ്യ ആചാരങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുന്നു. മനസ്സിലാക്കി പഠിച്ചാൽ മതി വംശീയശാസ്ത്രം, നരവംശാസ്ത്രം. ഈ പാഠഭാഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിച്ചത്. ഈ പോയിന്റുകൾ മാത്രം കേട്ടാൽ തന്നെയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ പാഠം കഴിഞ്ഞ ഉടനെയുള്ള ടൈം ലൈൻ നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഓരോ കാലഘട്ടങ്ങളും ഓരോന്നിൻ്റെയും കാലഘട്ടങ്ങൾ പഠിക്കുക. ഈ ക്ലാസ് കേട്ടതിന് ശേഷം പാഠഭാഗത്തിൻ്റെ ബാക്ക് സൈഡിലുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. നിങ്ങൾക്ക് തന്നെ എല്ലാറ്റിൻ്റെയും ആൻസറുകൾ സ്വയം കണ്ടെത്താൻ പറ്റും. ക്ലാസ് ഒരു വട്ടം കേട്ടതിന് ശേഷം, ക്വസ്റ്റ്യൻസ് കേട്ടതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ക്ലാസ് കേൾക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസറുകൾ നോട്ട് എഴുതി വെക്കുക. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായി ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഇനിയും ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന മറ്റ് വീഡിയോസ്, +1 ക്ലാസ്സുകളുടെ വീഡിയോസ് നിങ്ങളിലെത്തുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.